ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമുക്ക് അടിപൊളി ദമ്മാലൂർ റെസിപ്പി നോക്കിയാലോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തെടുത്ത മീഡിയം സൈസ് ഉള്ളി, അതിട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ രണ്ട് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക, ഏകദേശം ഒരു 10-12. പിന്നെ 4 കായ്മുളക് അല്ലെങ്കിൽ റെഡ് ചില്ലി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു നെറ്റിൽ കെട്ടി വെച്ചിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതിൽ സ്ക്രീനിൽ കാണുന്ന മസാലപ്പൊടികളും മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ശേഷം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1/4 കപ്പോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ബൗളിലേക്ക് കുറച്ച് പൊട്ടറ്റോസ് വെച്ച് കൊടുക്കുക. ഇതിനാണ് പറയുന്നത് ദമ്മെന്ന്, അതായത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് നമ്മൾ പൊട്ടറ്റോസ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പേടിയുണ്ടാവും, ചിലപ്പോൾ എന്താ പറയുക, ഇത് വേവോ അല്ലെങ്കിൽ നമുക്കിത് നല്ലോണം കുക്ക് ചെയ്ത് കിട്ടുമോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും. പോരാത്തതിന് അടിയിലുള്ള നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 3-4 എങ്കിലും വിസിൽ നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം ഇതേപോലെ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇനി ഒന്ന് തെളിച്ച് വന്ന സമയത്ത് നമുക്ക് നല്ല അധികം പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച നമ്മൾ പൊട്ടറ്റോസ് ഇല്ലേ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് ഇടണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് കസ്തൂരിമത്തി കൂടി ഇതിലേക്ക് വിതറി കൊടുക്കുക. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയി കിട്ടി. അപ്പൊ നമ്മൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ദമ്മാലു എന്നാണേ. അപ്പോൾ ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, കയ്യിൽ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ എന്ത് ഉണ്ടാക്കും, ഇനിയിപ്പോൾ എന്ത് കറി ഉണ്ടാക്കും, കടലക്കറിയും ചെറുപയറൊക്കെ കൂട്ടി മടുത്തു എന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നല്ല നൈസായിട്ടുള്ള ദോശൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ കൂടെ ആ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കി പൊട്ടിക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പി പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ ഫ്രം കോയസ് റെസിപ്പി.